Assalamualaikum warahmatullahi wabarakatuh. Apa malay science le? Adta, serikim malay alo science ne le ne. Apa science le ni? Apa malay class tu dera ane. Apa adta ding how is the oxygen in the atmosphere replace? Nampalay, antariksha lulla oxygen enggane ane? Adu pinney berna di. അതായത് നമ്മളെന്ത് ചെയ്യുന്നു, ഈ ലോകത്ത് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്, മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാ സാധനങ്ങളും ജീവിക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ശ്വസിക്കാനും ഉപയോഗിക്കുന്നത് എന്താണ്, ഓക്സിജനാണ്. പക്ഷെ നമ്മൾ എത്ര ഉപയോഗിച്ചിട്ട് ഈ ഓക്സിജൻ എന്തേയില്ല, തീരില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ഥാനത്ത് പിന്നെയും പിന്നെയും ഇങ്ങനെ ഓക്സിജൻ വരുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ സിന്തസിസിനെ കുറിച്ച് അറിയാം, അതായത് പ്രകാശ സംശ്ലേഷണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, ഫോട്ടോ സിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോ സിന്തസിസിലൂടെയാണ് എന്ത് സസ്യങ്ങൾ, പ്ലാന്റ്സ് എന്തുന്നത് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡ് പോലെ എങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രക്രിയയിലൂടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു ഈ ഫോട്ടോ സിന്തസിസിലൂടെ. അല്ലേ? അപ്പോൾ ഫോട്ടോ സിന്തസിസ് പറഞ്ഞാൽ ഇൻ ദിസ് പ്രോസസ്, ഈ ഫോട്ടോ സിന്തസിസ് എന്നുള്ള ഈ പ്രക്രിയയിൽ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ്, പ്ലാന്റ്സ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ആൻഡ് ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ ഉണ്ടാക്കുന്നു അലോങ് വിത്ത് ഇറ്റ്. എന്ത് ആ ഫുഡ് ഉണ്ടാക്കലോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ ഓക്സിജനും എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് ഈ ഫോട്ടോ സിന്തസിസിലോ എന്ന പ്രക്രിയയിലൂടെ പ്ലാന്റ്സ് ആൾസോ കൺസ്യൂം ഓക്സിജൻ. അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ കൺസ്യൂമറിനെ ഉപയോഗിക്കുന്നു, ഓക്സിജനും ഉപയോഗിക്കുന്നു ഫോർ റെസ്പിറേഷൻ, ശ്വസന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സ് ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഓക്സിജന് ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അത് അതേ വശത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഫോട്ടോ സിന്തസിസ് എടുക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കലോട് കൂടെ തന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്ന പണിയും ആർക്കുണ്ട്, പ്ലാന്റ്സിനുണ്ട്. അവർ ഉപയോഗിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ബട്ട് പക്ഷേ ദേ പ്രൊഡ്യൂസ് മോർ ഓഫ് ഇറ്റ് ദേൻ ദേ കൺസ്യൂം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ്സ് അവർ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? അവർ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ സിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് വി സേ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, പ്ലാന്റ്സ് ആണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് നമ്മളെന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? ശ്വസിക്കാൻ വേണ്ടിയുള്ള ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും എത്രയോ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ അവർ ഫോട്ടോസിന്തസിസ് എന്ന പോലെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ ഓക്സിജനും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, ഈ പ്ലാന്റ്സ് ആണ് ഫോട്ടോ സിന്തസിസ് എന്ത് ചെയ്യുന്നത്, അല്ല പ്ലാന്റ്സ് ആണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് നമ്മൾ പറയാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്ര ആൾക്കാർ ഉപയോഗിച്ചാലും ആ ഓക്സിജൻ്റെ അളവ് കുറയാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. മനസ്സിലായോ? പ്ലാന്റ്സ്, ഈ കാണുന്ന പ്ലാന്റ്സ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ഇങ്ങനെ ഫോട്ടോ സിന്തസിസ് എന്ന പ്രക്രിയയുടെ ഓക്സിജൻ ഇങ്ങനെ ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ വിടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഇത് നമുക്ക് എല്ലാവർക്കും സുഭിക്ഷമാണ്. എന്ത്, അനിമൽസ് കനോട്ട് ലൈവ് വിത്തൗട്ട് പ്ലാന്റ്സ്. ഈ അനിമൽസിന് ഒരിക്കലും പ്ലാന്റ്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. ഈ അനിമൽസ് പറഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ പെട്ട്. അപ്പം ഈ മൃഗങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്ലാന്റ്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താ, പ്ലാന്റ്സ് ആണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് മനുഷ്യ. അപ്പോൾ അനിമൽസ് ഒക്കെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ ഓക്സിജൻ പ്ലാന്റ്സ് ഇല്ലാതെ എന്ത് ചെയ്യില്ല, ഒരിക്കലും മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്ലാന്റ്സ് കനോട്ട് സർവൈവ് ഫോർ ലോങ് വിത്തൗട്ട് അനിമൽസ്. അപ്പോൾ അനിമൽസ് ഇല്ലാതെ കുറേ ടൈം ആർക്കും ജീവിക്കാൻ കഴിയില്ല, പ്ലാന്റ്സിനും ജീവിക്കാൻ കഴിയില്ല. കാരണം പ്ലാന്റ്സ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നത് ആര്, മനുഷ്യന്മാർ ശ്വസിച്ച് അല്ലെങ്കിൽ അനിമൽസ് ശ്വസിച്ച് പുറത്തേക്ക് വിടുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് വരുന്നത്. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിലാണ് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഫുഡ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അനിമൽസ് ഇല്ലെങ്കിൽ കുറേ കാലം തോളം ആർക്കും ജീവിക്കാൻ കഴിയില്ല, പ്ലാന്റ്സിനും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തായി, അപ്പോൾ ദേ വുഡ് കൺസ്യൂം ഓൾ കാർബൺ ഡയോക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ പ്ലാന്റ്സ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള എന്ത് എല്ലാ കാർബൺ ഡയോക്സൈഡിനെയും യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ അനിമൽസ് പുറത്തിട്ട് കാർബൺ ഡയോക്സൈഡൊക്കെ യൂസ് ചെയ്യുന്നത് ആരാണ്, പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി ഈ അനിമൽസും പ്ലാന്റ്സും തമ്മിലുള്ള പരസ്പരാശ്രയം. അതായത് അനിമൽസിന് ജീവിക്കാൻ പ്ലാന്റ്സ് വേണം, പ്ലാന്റ്സിന് ജീവിക്കാൻ എന്തു വേണം, അനിമൽസും വേണം. കാരണം പ്ലാന്റ്സിന് അനിമൽസിന് ശ്വസിക്കാൻ ആവശ്യമുണ്ടായ
ഓക്സിജൻ ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ആരാണ്? പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിന് ഈ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നത് ആരുമാണ്? അനിമൽസും ആണ്. അപ്പോൾ ഈ രണ്ട് ആളുകൾക്കും ജീവിക്കാൻ രണ്ടാളും എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ വേണം. നമുക്ക് എന്തായി ഇതിലൂടെ മനസ്സിലായി. ഓക്കെ, അപ്പം ഇനി ഈ നമ്മുടെ ഭൂമിയിൽ ഹൗ ഇമ്പോർട്ടൻ്റ് എയർ ഈസ് ഫോർ ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എത്രത്തോളം വായു നമ്മളെ ഭൂമിയിൽ വേണം എന്നുള്ളതിൻ്റെ ആവശ്യകത നമുക്ക് എന്തായി മനസ്സിലായി. ഇനി ഈ വായുവിനെ കൊണ്ട് വേറെ എന്തെങ്കിലും, ശ്വസനം എന്നൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം വായുവിനെ കൊണ്ടുണ്ടോ? അതാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ ഇതാണ് എന്ത്, വൈൻഡ് മിൽ അല്ലേ, വിൻഡ് മിൽ. അതായത് കാറ്റാടി എന്നുള്ള സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോട്ടോ നോക്കിയാൽ നമ്മൾ കാറ്റാടി കണ്ടോലുണ്ടോ? മീൻ തമിഴ്നാട് ഇടുക്കിയ ഭാഗത്തൊക്കെ പോയാൽ നമുക്ക് കുറേ എന്ത് ചെയ്യാം, കാറ്റാടികളൊക്കെ കാണാം. അപ്പോൾ ഈ കാറ്റാടികൾ, ദ വിൻഡ് മേക്ക് ദ വിൻഡ് മിൽ റൊട്ടേറ്റ്. ഈ കാറ്റാടികൾ ഇങ്ങനെ കറക്കുന്നത് എന്താണ്? കാറ്റാണ് അല്ലേ. അപ്പോൾ ഈ വിൻഡ് മില്ല് കറക്കുന്നത് കാറ്റാണ്. അപ്പോൾ വിൻഡ് മില്ലുകൊണ്ടുള്ള ഉപകാരം എന്താ? അത് വിൻഡ് മിൽ ഈസ് യൂസ്ഡ്, ഈ വിൻഡ് മില്ല് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു ടു ഡ്രോ വാട്ടർ ഫ്രം ട്യൂബ് വെൽ. എന്ത്, ഈ നമ്മൾ മറ്റേ കോയൽ കിണർ ഉണ്ടാവില്ലേ, ഈ കോയൽ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കെ എന്ത് ചെയ്യുന്നു, വിൻഡ് മില്ല് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു റൺ ഫ്ലോർ മിൽസ്, നമ്മളെ ഈ ഇതൊക്കെ പൊടി മറ്റേ ഇതൊക്കെ ഓരോ പൊടിക്കില്ലേ, അരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിക്കില്ലേ, അങ്ങനത്തെ മില്ലുകളും റൺ ചെയ്യാനും മില്ലുകൾ പ്രവർത്തന സഹിതമാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡ് മില്ലിൽ നിന്ന് കിട്ടുന്ന കറണ്ട് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിൻഡ് മില്ല് നമ്മൾ എന്ത് ചെയ്യും, കുഴൽ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ, അതുപോലെ തന്നെ നമ്മളെ മില്ലുകൾ ഫ്ലോർ മില്ലുകളൊക്കെ ഉപയോഗിക്കാനും വിൻഡ് മില്ലിൻ്റെ സഹായം നമ്മൾ തേടുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡ് മിൽ ആൾസോ യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി, കറണ്ട് ഉണ്ടാക്കാനും എന്ത് ചെയ്യുന്നു, നമ്മൾ വിൻഡ് മില്ല് കാറ്റാടിയെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വിൻഡ് മില്ലുകൊണ്ടുള്ള ഉപകാരമാണ്. അപ്പോൾ ഈ വിൻഡ് മില്ല് കറക്കാൻ എന്ത് വേണം, കാറ്റ് വേണം. അപ്പം ഇനി കാറ്റുകൊണ്ടുള്ള അടുത്തതാണ് ഉപകാരമാണ്, എയർ ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ് ഓഫ് സെയിലിംഗ് യാച്ച്സ് ഗ്ലൈഡേഴ്സ് പാരച്യൂട്ട് ആൻഡ് എയറോപ്ലെയിൻസ്. അപ്പോൾ ഈ കാറ്റ് നമ്മൾ എന്തെന്ന് സഹായിക്കുന്നു, ഈ യാച്ച്, യാച്ച് നമുക്കറിയാം ഈ പായക്കപ്പലുകൾ സഞ്ചരിക്കാൻ എന്ത് ചെയ്യുന്നു, കാറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ പാരച്യൂട്ടുകൾ പറക്കാനും കാറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ജലവിമാനങ്ങൾ, ഗ്ലൈഡേഴ്സ് എന്നാൽ ജലവിമാനങ്ങളും പറക്കാനും എന്ത് ചെയ്യുന്നു, കാറ്റ് സഹായിക്കുന്നു. അതുപോലെ എയർപ്ലെയിൻ പറക്കാനും കാറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബേഡ്സ് ബാറ്റ് ബാറ്റ് എന്നാൽ വവ്വാലി, ഇൻസെക്റ്റ് എന്നാൽ പ്രാണികളൊക്കെ ക്യാൻ ഫ്ലൈ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എയർ. ഈ കാറ്റുള്ളത് കൊണ്ടാണ് എന്ത് ഈ പക്ഷികളും അതുപോലെ തന്നെ വവ്വാലും അതുപോലെ തന്നെ ഈ ജീവികളൊക്കെ എന്ത് ചെയ്യുന്നത്, ചെറു ജീവികളൊക്കെ പ്രാണികൾക്കൊക്കെ പറക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റിൻ്റെ അടുത്ത ഉപയോഗമാണ് എയർ ആൾസോ ഹെൽപ്പ് ഇൻ ദി ഡിസ്പേസൽ ഓഫ് സീഡ്. ഈ വിത്ത് ചിതറുന്നതിന് എന്ത് ചെയ്യുന്നു, എയർ സഹായിക്കുന്നു. അപ്പോൾ ഈ ചില സസ്യങ്ങൾ നമുക്ക് കാണാം, ഒരു ചെടി ഉണ്ടായിക്കുകയാണെങ്കിൽ ആ ചെടീൻ്റെ ചുറ്റും അതുപോലത്തെ ചെടികൾ ഇങ്ങനെ മുളച്ച് വരുന്നത്. അത് മുളച്ച് വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്പേസൽ ഓഫ് സീഡാണ്. അതായത് കുറച്ചെണ്ണം വിട്ടുമ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ എന്ത് ചെയ്യും, ഈ കാറ്റിൻ്റെ സഹായത്തോടെ ഇങ്ങനെ ചിതറിപ്പോവും. അപ്പോൾ ചിതറുമ്പോൾ ഈ ചെടീൻ്റെ ചുറ്റുഭാഗത്ത് അതിൻ്റെ വിത്ത് വീഴുകയും അവിടെയെല്ലാം ഈ വിത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഡിസ്പേസൽ ഓഫ് സീഡ്. അതുപോലെ തന്നെ പോളൻ ഓഫ് ഫ്ലവേഴ്സ് ഓൺ സെവറൽ പ്ലാന്റ്സ്. പോളൻ എന്ന് പറഞ്ഞാൽ ഈ പൂമ്പൊടി, ഈ നമ്മൾ ചെമ്പരത്തി കണ്ടോക്കിയ ചെമ്പരത്തിൻ്റെ ഒരു ഇതിമങ്ങൾക്ക് ഒരു മഞ്ഞത് ഇങ്ങനെ കാണുക, അതൊക്കെയാണ് പൂമ്പൊടി അറിയുന്നത്. അപ്പോൾ ഈ പൂമ്പൊടികൾ ഇങ്ങനെ ഈ പൂമ്പൊടികളുടെ പരാഗണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാന്റ്സ് ഈ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ കാറ്റുകൊണ്ടുള്ള അടുത്ത ഉപകാരമാണ് എന്ത്, വാട്ടർ സൈക്കിൾ. നമ്മൾ വാട്ടർ സൈക്കിൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, അതായത് മഴ പെയ്യുന്ന ഈ പ്രക്രിയ, അതായത് അന്തരീക്ഷത്തു നിന്ന് മഴ ഇങ്ങോട്ട് പെയ്യുന്നു, എന്നിട്ട് ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യുന്നു, ആ നീരാവിയായിട്ട് ആകാശത്തിലേക്ക് പോയി പിന്നെ മഴ പെയ്യുന്നു. അപ്പോൾ ഈ സാധനം ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വരുന്ന ഈ വാട്ടർ സൈക്കിളിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സസൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സസൈസിൻ്റെ ഒരു PDF ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രൂ ഇതിനോട് കൂടെ ഇട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നോക്കി പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് വിശദമായിട്ട് എന്ത് ചെയ്തില്ല, എഴുതി വിട്ടു തരികയും ചെയ്യുക. എക്സസൈസിൽ ആദ്യത്തെ ചോദ്യമാണ് എന്ത്, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് എയർ. അപ്പോൾ എയറിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കറിയാം എന്ത്,
എയർ കണ്ടെയ്ൻസ് സം ഗ്യാസസ്. എയറിൽ ചില ഗ്യാസുകളുണ്ട്, പ്രധാനമായിട്ട് നൈട്രജൻ, ഓക്സിജൻ, സ്മാൾ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾ. ഇതൊക്കെയാണ് എയറിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ. ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ, വിച്ച് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ എസൻഷ്യൽ ഫോർ റെസ്പിറേഷൻ. ശ്വസനത്തിന് വേണ്ടി ആവശ്യമുള്ള അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഗ്യാസ് ഏതാണ്? ഉത്തരം എല്ലാവർക്കും അറിയാം, ഓക്സിജൻ. അപ്പം അടുത്ത ചോദ്യമാണ്, ഹൗ വിൽ യു പ്രൂവ് ദാറ്റ് എയർ സപ്പോർട്ട് ബേണിംഗ്? കത്താന് അന്തരീക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇതെങ്ങനെയാണ് തെളിയിക്കാന്ന്? അതിനുള്ള ഉത്തരമാണ് എന്ത്? ഫസ്റ്റത്തെ സ്റ്റെപ്പ്, നമ്മൾ ആ പരീക്ഷണം പറഞ്ഞു, രണ്ട് കണ്ടെയ്നർ എടുക്കുക, എന്നിട്ട് അതിലെന്ത് ചെയ്യുക, രണ്ട് പാത്രം എടുക്കുക, രണ്ട് പാത്രത്തിൽ എന്ത് ചെയ്യുക, രണ്ട് കത്തുന്ന മെഴുകുതിരി കൊടുക്കുക, എന്നിട്ട് ആ കണ്ടെയ്നറിൽ എന്ത് ചെയ്യുക, വെള്ളം ഒഴിക്കുക. ആ രണ്ട് കണ്ടെയ്നർ, രണ്ട് പാത്രത്തിൽ രണ്ട് വ്യത്യസ്ത അളവിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി നമ്മൾ മുമ്പ് പറഞ്ഞേന്. പിന്നെ അതുപോലെ തന്നെ ബോത്ത്, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ക്യാൻഡിലും എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുക. അപ്പം എന്ത്, എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കുക, എന്ത് ഈ ക്യാൻഡിൽ കുറച്ച് വെള്ളമുള്ള ക്യാൻഡിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് കത്ത് എന്ത് ചെയ്യും, മെഴുകുതിരി പെട്ടെന്ന് കെട്ടുപോകും. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവും എന്ത്, കൂടുതൽ വെള്ളമുള്ളതിൽ എന്ത് ചെയ്യും, കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ ഉള്ളത് കാരണമായിട്ട് അത് കുറച്ച് നേരം പാടും കൂടുതൽ എന്ത് ചെയ്യും, കത്തി നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും എന്ത്, കത്താൻ ഓക്സിജൻ ആവശ്യമാണെന്നൊരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ആക്ടിവിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യമാണ്, ഹൗ വിൽ യു ഷോ ദ എയർ ഇസ് ഡിസോൾവ് ഇൻ വാട്ടർ? വെള്ളത്തിലും എന്ത് ചെയ്യണ്ട്, എയർ വായു അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ചെയ്യുന്ന എങ്ങനെ തെളിയിക്കേണ്ടതെന്ന്. അത് നമ്മളൊരു ആക്ടിവിറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഷോൽ എവിടെ വെച്ചാണ്ട്, സ്റ്റൗവിലിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ആ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു നുരങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ കഴിയും, ആ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഉയർന്നു വരുന്ന നുരയാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എയർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, വാട്ടറിൽ എന്തുണ്ട്, എയർ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വൈ ഡസ് എ ലംബ് ഓഫ് കോട്ടൺ വുൾ ഷ്രിങ്ക് ഇൻ വാട്ടർ? എന്തുകൊണ്ടാണ് കോട്ടൻ്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു തുണി, ഒരു നമ്മൾ കൂട്ടി വെച്ചൊരു കോട്ടൺ കഷ്ണം എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലിട്ടാൽ അതിങ്ങനെ ചുരുങ്ങി പോകണത് എന്തുകൊണ്ടാണ്? അപ്പോൾ കോട്ടൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഡ്രസ്സ് ഒന്നാകെ ഒന്ന് ചുരുങ്ങി പോകും, അതിനുള്ള കാരണം എന്താണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും, ദ ലംബ് ഓഫ് കോട്ടൺ കണ്ടെയ്ൻ എയർ ഇൻ ഇറ്റ്. എന്ത്, ഈ കോട്ടൺ കഷ്ണത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എയർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ വെൻ ഇറ്റ് കംസ് കോൺടാക്ട് ചെയ്ത് വാട്ടർ, അപ്പം ഈ എയർ ഉൾക്കൊണ്ട കോട്ടൺ കഷ്ണം വെള്ളവുമായിട്ട് എന്ത് ചെയ്യുമ്പോൾ, ടച്ച് ആവുമ്പോൾ, ദ എയർ പുഷ് ഔട്ട് ഫ്രം ദി വേക്കൻ്റ് പ്ലേസ്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യും, എയറൊക്കെ പുറത്തേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, എന്നിട്ട് എന്ത് ചെയ്യും, ആ എയറൊക്കെ പാടെ പോയാണ്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ആൻഡ് ദ സ്ലംബ് ഓഫ് കോട്ടൺ വുൾ ഷ്രിങ്ക് ഇൻ വാട്ടർ, അപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴാണ് ഈ കോട്ടൻ്റെ കഷ്ണം എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ചുരുണ്ടു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കോട്ടയം കഷ്ണം നമ്മൾ വെള്ളവുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം കോട്ടനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എയർ കോട്ടൻ്റെ ഉള്ളിലൊക്കെ എയർ ഉണ്ട്, ഉള്ളിലൊക്കെ എയർ ഉണ്ട്. അപ്പോൾ ഇത് വെള്ളവുമായി ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കോട്ടൻ്റെ ഉള്ളിലുള്ള സ്പേസിലുള്ള എന്ത്, ഈ എയറെല്ലാം അവിടുന്ന് പുറത്തു പോവുകയും എന്നിട്ട് ആ വെള്ളത്തിൽ എന്ത് ചെയ്യും, അലിഞ്ഞു ചേരുകയും ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കോട്ടൺ വസ്ത്രങ്ങൾ വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യുന്നത്, ചുരുളുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്ത ചോദ്യമാണ്, ദ ലെയർ ഓഫ് എയർ അറൗണ്ട് ദി എർത്ത്, ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഈ തട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരമാണ് അറ്റ്മോസ്ഫിയർ. അടുത്ത ചോദ്യം, ദ കോമ്പണൻസ് ഓഫ് എയർ യൂസ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ടു മേക്ക് ഫുഡ്, എന്ത്, ഈ പ്ലാന്റ്സ് എയർപ്പെട്ട ഒരു സാധനം, ഒരു എയറിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വാതകം, ഒരു ഗ്യാസ്, ആ അതെന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എയറിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാകുന്നു? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്
സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യമാണ് എന്ത്? ലിസ്റ്റ് ഫൈവ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പോസിബിൾ ഡ്യൂ ടു പെർസൻസ് ഓഫ് എയർ. എയറിൻ്റെ സഹായത്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അഞ്ച് ആക്ടിവിറ്റികൾ ഏതൊക്കെയെന്ന് എന്ത് ചെയ്യുക? അഞ്ച് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ വിവരിക്കുക. അപ്പോൾ അഞ്ച് പ്രവർത്തനം. ഫസ്റ്റത്തേത്, ആ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തതിൽ ആ ലാസ്റ്റ് ക്ലാസ്സിലെ ഹെൽപ്പ് ഹെൽപ്പ്. അപ്പം എയറിൻ്റെ സഹായത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഞ്ച് ആക്ടിവിറ്റികൾ, ഫസ്റ്റത്തേതാണ് ഹെൽപ്പ് ഇൻ സെൻറ്റ് ഡിസ്പേസൽ ആൻഡ് പോളിനേഷൻ. ഈ പൂമ്പൊടിയുടെ പരാഗണത്തിനും അതുപോലെ തന്നെ ഈ വിത്തുകൾ ചിതറാനും എന്ത് ചെയ്യുന്നു? കാറ്റ് സഹായിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ സെയിലിംഗ് ഷിപ്പ്, ഷിപ്പ് കപ്പലുകൾ ഓടിക്കാൻ എന്ത് ചെയ്യുന്നു? പായ കപ്പലുകൾ ഓടിക്കാൻ കാറ്റ് സഹായിക്കുന്നു. മൂന്നാമത്തെ ഫ്ലൈയിങ് ഓഫ് ബേർഡ്സ് ആൻഡ് കൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മളെ പട്ടവും അതുപോലെ തന്നെ സസ്യങ്ങൾ അല്ല ബേർഡ്സ് പറവകളും പക്ഷികൾക്കൊക്കെ പറക്കാനും കാറ്റ് സഹായിക്കുന്നു. അടുത്ത് ഗിവ് എസ് ഓക്സിജൻ ടു റെസ്പയർ, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകുന്നതും എയറിൻ്റെ സഹായമാകുന്നു. അഞ്ചാമത്തതാണ് ഹെൽപ്പ് ഇൻ റൊട്ടേഷൻ ഓഫ് വിൻഡ്മിൽ, വിൻഡ്മില്ല് കറങ്ങാനും എയർ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കാറ്റുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഞ്ച് ആക്ടിവിറ്റീസ്. ഈ ലാസ്റ്റ് ചോദ്യമാണ് എന്ത്? ഹൗ ഡു പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മൾ അന്തരീക്ഷത്തിലുള്ള എന്ത് ഗ്യാസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് പ്ലാന്റ്സും എനിമൽസും സഹായിക്കുന്നത്? അപ്പം അതിനുള്ള ഉത്തരമാണ് എന്ത്? നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞത് പ്ലാന്റ്സും എനിമൽസൊക്കെ എന്താണ് പരസ്പരം ആശ്രയിക്കുന്ന ജീവികളാണ്. അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ്ട് ഫോട്ടോസിന്തസിസിലൂടെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഇതേ അവസരത്തിൽ അനിമൽസ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എടുത്തിട്ട് ശ്വസിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? പുറത്തേക്കും വിടുന്നു. ഈ ഒരു വഴിയിലൂടെയാണ് പ്ലാന്റ്സും അനിമൽസും ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പരസ്പരം സഹായിക്കുന്നത്. മനസ്സിലായോ? അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് എടുത്താണ്ട് ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. എനിമൽസ് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് വിടുന്നു. ഈ ഒരു പ്രക്രിയയുടെയാണ് അവർ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പരസ്പരം സഹായിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഒരു PDF എൻ്റെ ഞങ്ങൾക്ക് ഗ്രൂപ്പിലിട്ടുതരാം. എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.